നമസ്കാരം. വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം. 2018 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഉടൻ തന്നെ നടക്കും എന്നാണ് സൂചനകൾ. ഈ മാസം 28 മാർച്ച് 1 അവാർഡ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. 104 സിനിമകളാണ് ഇത്തവണ മത്സരത്തിനുള്ളത്. 100 ഫീച്ചർ ചിത്രങ്ങളും കുട്ടികളുടെ 4 ചിത്രങ്ങളും ജൂറി 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സിനിമയുടെ സ്ക്രീനിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മികച്ച നടൻ ആരായിരിക്കും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. കാർബൺ, വരത്തൻ, ഞാൻ പ്രകാശാൻ എന്നീ സിനിമകളിലെ അഭിനയത്തിന് ഫഹദ് ഫാസിലും, ക്യാപ്റ്റൻ, ഞാൻ മേരിക്കുട്ടി എന്നീ സിനിമകളുടെ പ്രകടനത്തിന് ജയസൂര്യയും, ഉടിയൻ, കായംകുളം കൊച്ചുണ്ണിയിലെ അഭിനയത്തിന് മോഹൻലാലും തുടങ്ങിയവരാണ് മത്സരത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോഴിതാ ജയസൂര്യയ്ക്ക് സംസ്ഥാന അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സംവിധായകൻ വിനയൻ പറഞ്ഞിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ട കുറിപ്പിലാണ് സംവിധായകൻ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണത്തെക്കുറിച്ച് സംസാരിച്ചത്. ക്യാപ്റ്റനിലെയും ഞാൻ മേരിക്കുട്ടിയിലെയും അഭിനയം ഗംഭീരമാക്കിയ ജയസൂര്യയ്ക്കായിരിക്കും ഇത്തവണത്തെ സംസ്ഥാന അവാർഡ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 1-2 തവണ ഈ അവാർഡ് കൈവിട്ടുപോയ ജയന് ഇപ്രാവശ്യം അത് ലഭിച്ചാൽ വളരെ സന്തോഷമുണ്ടാവും. അതുപോലെ തന്നെ തന്റെ ആദ്യ ചിത്രമായ ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലെ കഥാപാത്രത്തോട് 100% നീതി പുലർത്തി മനോഹരമാക്കിയ രാജാമണിക്ക് പുതുമുഖ നടനെന്ന നിലയിൽ ഒരു പരാമർശമെങ്കിലും ലഭിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നതായും വിനയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം 2018 മികച്ച നടൻ ആരായിരിക്കുമെന്ന്. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.